അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, പപ്പച്ചി സാമിലെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർട്ടി വെൽക്കം. ഞാനൊരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിള്ളേരെ രാവിലെ എണീറ്റ് ടിഫിനാക്കി സ്കൂളിൽ വിടുന്നതും പ്ലസ് ലഞ്ചിനുള്ള രണ്ട് റെസിപ്പി, സാമ്പാറും മീൻ മുളകിട്ട കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. രാവിലെ 6 മണിക്കാണ് എണീറ്റ് പുട്ടിന് കുഴച്ച് വെച്ചു. ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ വെള്ളമൊഴിച്ച് കുഴച്ച് വെച്ചതിന് ശേഷമായിട്ടാണ് ഞാൻ പുട്ടിനുള്ളതാക്കാറ്. അങ്ങനെ ചിക്കൻ കറിയാണ്, തലേ ദിവസത്തെ ചിക്കൻ കറിയാണ്. ഇന്ന് ടിഫിന് പുട്ടും ചിക്കൻ കറിയാണ്. പിന്നെ സെക്കൻഡ് ടിഫിനായിട്ട് അവർക്ക് എപ്പോഴും ഞാൻ ഫ്രൂട്ട്സും നട്ട്സുമാണ് വെച്ച് കൊടുക്കാറ്. വേറെ ഒന്നും വെച്ച് കൊടുക്കാറില്ല. ഫ്രഞ്ച് ഫ്രൈസ്, നഗ്ഗറ്റ്സ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അൽഹംദുലില്ലാ, കുട്ടികൾക്കും അതാണ് ആവശ്യം. അവർക്ക് ഹെൽത്തി ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് സ്കൂളിൽ പോകുന്ന ദിവസമെങ്കിലും അവർ ഹെൽത്തി ആയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ പുട്ട് റെഡിയായി. അപ്പോൾ അതിൽക്ക് ഞാൻ ചിക്കൻ കറി കുഴച്ച് കുറച്ച് ചിക്കനും വെച്ചിട്ടാണ് അവരുടെ ടിഫിനിലേക്ക് ആക്കുക. കാരണം പിള്ളേർ അത് കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു ക്ലീൻ ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുഴച്ച് അവർക്കൊരു സ്പൂണും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ടിഫിന് സെറ്റ് ചെയ്യുക. ടിഫിനും വാട്ടർ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം 3 പേർക്കും കുടിക്കാനുള്ള പാലും ആക്കിയതിന് ശേഷം, അവർ പാലും മാത്രമേ കുടിക്കുള്ളൂ, അപ്പോൾ അതും ആക്കിയതിന് ശേഷമാണ് ഞാൻ അവരെ വിളിക്കാൻ പോവാറ്. മുന്നൊക്കെ അയണിങ് ഞാൻ തലേ ദിവസം തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ തണുപ്പ് കാരണം അവർ ആ ചൂട് കൊടുക്കണം ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർ ബ്രഷ് ചെയ്ത് വരുമ്പോഴത്തേനും തേച്ചിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് അവരുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവരെ റെഡിയാക്കി. എല്ലാ ദിവസവും റമീസാണ് കൊണ്ടാക്കൽ. പക്ഷേ ഇന്നത്തെ ദിവസം റമീസിന് വയ്യ എന്നോട് കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെ ഇട്ടതാ അവരെ സ്കൂളിലേക്ക് അവരെ ഡ്രോപ്പ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കണം. യുഎയിൽ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ പ്ലെഡ്ജ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇവർക്ക് പ്ലെഡ്ജും ഉണ്ട്. ഇവർ ഡിസ്പേഴ്സ് ആവുന്ന ടൈമിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തും ഉണ്ടാവാറുണ്ട്. അങ്ങനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ വന്നു. എന്നിട്ട് ആദ്യം തന്നെ അരിയാണ് ഞാൻ വെള്ളത്തിലിടാറ്. ചോറായതിനു ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൊതുവേ പാലും ഓട്സും പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതും ഒക്കെ കൂടെ ഷേക്ക് അടിച്ചിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാറ്. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം ട്യൂസ്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിൻഡറിനോട് ഓൺലൈൻ പ്രീ സ്കൂളിൻ്റെ ക്ലാസ് ഉണ്ടാവും. ട്യൂസ്ഡേസ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് ഒരു 1 ഹവർ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലഞ്ച് പ്രിപ്പറേഷന് പോവാറ്. സദ്യയുടെ വ്ളോഗ് കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. എൻ്റെ സാമ്പാർ വളരെ ഈസിയാണ്. എല്ലാ കഷ്ണങ്ങളും പിന്നെ മസൂർ ദാൽ, വേവിച്ച മസൂർ ദാലും ഉപ്പും ഈസ്റ്റേൺ്റെ സാമ്പാർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിലിടും. ആ വിസില് ഇട്ടതിന് ശേഷം ഞാൻ പുളിവെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മുടെ നോർമൽ കടുക് ചാലിച്ച് ഒഴിക്കലാണ് എൻ്റെ സാമ്പാറിൻ്റെ പരിപാടി. അങ്ങനെ സാമ്പാർ ഒരു വിസിൽ വരുമ്പോഴത്തേനും ഞാൻ മീൻ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ മീൻ എനിക്ക് കുറച്ച് വിശ്വാസം കൂടുതലായതുകൊണ്ട് ഞാൻ സുറുക്കി ഉപ്പിട്ടിട്ടാണ് കഴുകാറ്. എന്നിട്ട് ഞാൻ മുളക് കറിയുടെ പണിക്കിറങ്ങി. അപ്പോൾ മുളക് കറിക്ക് ഞാനിതാ ഒരു ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് കൂടുതൽ തക്കാളി, 1-2 വലിയ തക്കാളി ഇടും. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, വേപ്പില, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കും. ഇത് മിക്സിയിൽ നല്ലോണം അരച്ചതിന് ശേഷം ഞാൻ മൺചട്ടിയിൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കും. അത് നല്ലോണം കുറുക്കി കിട്ടണം. അപ്പോൾ അത് തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ സാമ്പാർ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച്, പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും കേട്ടോ. കഷ്ണങ്ങളിൽ കുക്കൊന്ന് ആ പുളിയൊന്ന് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ നല്ല പുളി വേണം. അങ്ങനെ അത് തിളപ്പിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോഴേക്കും ചട്ടിയിലുള്ള മുളകൻ കറിയുടെ ആ ഒരു ഗ്രേവി നല്ലോണം തിളച്ച് വറ്റിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പുളിവെള്ളവും വേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുത്ത് സൈഡിൽ ആക്ച്വലി സാമ്പാറിനുള്ള വറവ് തുടങ്ങി. അപ്പോൾ ഞാൻ എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചു, ഉണക്കമുളക് പൊട്ടിച്ചു, വേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി കുറച്ച് ചെറുതാക്കിയിട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ലേഡീസ് ഫിംഗർ, അതിട്ടിട്ട് നല്ലോണം വേവിക്കാൻ വേണ്ടി ആക്കിയതിന് ശേഷം അത് നമ്മുടെ സാമ്പാറിൽ കൊഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഇസ് റെഡി. അപ്പോൾ ഈ സാമ്പാറായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ വെന്തുണ്ടായിരുന്നു. അപ്പോൾ അത് ചട്ടി ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എണ്ണ ഒഴിക്കും. കുറേ വേപ്പിലിട്ടതിന് ശേഷം മൂടി വെക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 2 കഷ്ണം മീനും ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ ഞാനൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ ക്യാബേജ് ഉപ്പേരി ഞാൻ പൊതുവേ തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ അവർ സ്കൂളിൽ പോയാലുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.